അവളുടെ ഇപ്പോഴത്തെ ഈ വിജയം ഉണ്ടല്ലോ, അത് തകർച്ചയ്ക്കാമേ. അതിന് ആക്കം കൂട്ടാൻ അവളുടെ നിഴലായി അവളുടെ അമ്മയുണ്ട്. ശരിയാ, അവളുടെ നാശത്തിന് തന്നെയാ അവൾ ഇങ്ങനെ കിടന്ന് ചാടുന്നത്. അധികം വൈകാതെ നമുക്കത് കാണുകയും ചെയ്യാം. ദേ നോക്കി, മോള് രക്ഷപ്പെട്ടു മോളെ. അത്രയ്ക്ക് നല്ല അഭിപ്രായമായിരുന്നു സീരിയലിന്. പിന്നെ ദേ നോക്കി, ഇവിടെ ചില ജീവികളെ അത് കാണാതിരുന്നിട്ടുള്ളൂ. മക്കളും വലുതാകുമ്പോ സീരിയൽ അഭിനയിക്കല്ലേ. അമ്മയുടെ മോളല്ലേ, അച്ഛൻ വന്നല്ലോ. സീരിയല് കണ്ടായിരുന്നോ? എനിക്ക് അതല്ല പണി. ഓ, അപ്പൊ നിങ്ങളും കണ്ടില്ലേ, ഇവിടെ രണ്ട് വിശുദ്ധകളുണ്ട്. അവരോട് ഇതിന്റെ പേരിൽ ഒന്ന് രണ്ടും പറഞ്ഞതേ ഉള്ളൂ. എടീ, നിന്നെ അറിയാവുന്നവർക്കൊന്നും ആ സീരിയൽ കാണാൻ തോന്നത്തില്ല. കാണണ്ടോ, കാണണ്ട. കാണേണ്ടവർക്ക് അത് കണ്ടു കഴിഞ്ഞു. സീരിയലെ ഹിറ്റ് ആവുകയും ചെയ്തു. പിന്നെ ഇനി ഇവിടെ ചിലര് കണ്ടില്ലെന്ന് കരുതി ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഭർത്താവല്ലേ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എടീ, നിന്നെ തന്നെ കാണാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. പിന്നെയല്ലേ നിന്റെ സീരിയല്. നിങ്ങൾ എന്നെ എത്ര പുച്ഛിച്ചാലും ശരി, നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും എന്നെ കുറിച്ച് ആൾക്കാർ അഭിപ്രായം പറയുന്നത്. അപ്പോഴൊക്കെ നിങ്ങൾ ചെവിയിൽ പഞ്ഞു വെച്ചോണ്ട് നടക്കുവോ? അത് ഞാൻ എങ്ങനെയെങ്കിലും നടന്നോളാം, അത് നീ അറിയേണ്ട കാര്യമില്ല. ഓ, ഇങ്ങനെയുണ്ടോ ആൾക്കാര് ലോകത്തെ? നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ കാണൂ. ആയിക്കോട്ടെ, എനിക്ക് ഞാനായിട്ട് ജീവിക്കുന്ന ഇഷ്ടം. ഭാര്യയുടെ അഡ്രസ്സിൽ അറിയാൻ എനിക്ക് താല്പര്യമില്ല. അയ്യാ, ഇപ്പൊ പിന്നെ നല്ല അഡ്രസ് ആണല്ലോ, ഗുണ്ട, തട്ടുകടക്കാരൻ, നന്ദൻ എന്നൊക്കെ. അതൊരു അപമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇവിടുന്ന് ശരിയാവില്ല. അതെ, രാത്രി 12:00 വീണ്ടും സീരിയൽ ഉണ്ട്. കാണടി കാണ, കുത്തിയിരുന്ന് കാണ്. നിന്റെ സീരിയലോട് കേബിള് കട്ട് ചെയ്തല്ലോന്ന് ആലോചിക്കാം. എന്തിനാ കേബിള് മാത്രം ആക്കുന്നേ, എന്നെ കൂടെ കട്ട് ചെയ്താലും പോകത്തില്ലല്ലോ. ഓടോ പോവും, അതിനുള്ള സമയമൊക്കെ അടുത്ത് വരുക. ഇന്ന് രണ്ടുപേരല്ലേ അസിസ്റ്റന്റ് ആയിട്ടുള്ളത്? ഓ, ഇന്ന് രണ്ടുപേരേ ഉള്ളൂ, മൂന്നാമത്തവന് പനി. ഗുഡ് മോർണിംഗ് സർ. ആ, മോർണിംഗ് മോർണിംഗ്. ആ, മോർണിംഗ് ചേട്ടാ. മോർണിംഗ്. എങ്ങനെയുണ്ട് സീരിയലിന്റെ അഭിപ്രായം? ഒന്നും പറയാറായിട്ടില്ല. ആ, ഡയറക്ഷൻ ഗംഭീര അഭിപ്രായം, സൂപ്പർ എന്ന് എല്ലാവരും പറയുന്നത്. എന്ന് ആര് പറഞ്ഞു? അല്ല, എല്ലാവരും എന്ന് വെച്ചാ ഇവിടെ ഉള്ള എല്ലാവരും പറഞ്ഞു കാണും, അവർക്കും പിന്നെ ജീവിക്കണ്ടേ. അല്ല, ഇന്നലെ സീരിയൽ നടക്കുന്ന സമയത്ത് ഞാൻ ഹൗസ് ഇൻ കോളനിയിലൂടെ നടക്കായിരുന്നു. അപ്പോ ആ സമയത്ത് അവിടെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞോ ഡയറക്ഷൻ സൂപ്പറാണെന്ന്? എത്തിയോ സാറേ? ഗംഭീര റിപ്പോർട്ടായിരുന്നു, സീരിയൽ കഴിഞ്ഞപ്പോ വിളിയോട് വിളി. തന്റെക്കായിരിക്കും, നിന്റെ അഭിനയം കണ്ടിട്ട്. നായകൻ സൂപ്പറാണെന്ന് എല്ലാവരും വിളിച്ച് പറഞ്ഞു കാണും. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ സാർ. നായകന് നല്ല ചന്തമുള്ള മുഖമുണ്ട്, പക്ഷേ മുഖത്തൊന്നും വരുന്നില്ലെന്നാ ഞാൻ കേട്ടത്. അത് കറക്റ്റ് കറക്റ്റ്, എല്ലാരും സത്യം മനസ്സിലാക്കിയത്. പിന്നെ ഞങ്ങളുടെ ദേവയാനി ഉള്ളത് കൊണ്ട് ആദ്യ എപ്പിസോഡൊക്കെ രക്ഷപ്പെട്ടു. അല്ല, നായികയെ നായികയാക്കിയത് ഞാനാ. അല്ല, പിന്നെ എന്റെ ഫ്രെയിമുകളിൽ ദേവയാനിക്ക് നല്ല അഴകുണ്ട്. ദേവയാനിയുടെ പെർഫോമൻസില് പ്രേക്ഷകർ നല്ല തൃപ്തരാണെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അല്ല, അതുകൊണ്ടാണല്ലോ ചാനലുകാര് ഹൃദയം ഒരു ദേവത എന്ന പേര് ഇവൾ ഒരു ദേവത എന്ന് മാറ്റിയത്. ആദ്യത്തെ എപ്പിസോഡ് തന്നെ ശരിക്കും പറഞ്ഞാ ഇത്ര അഭിപ്രായം വരുമെന്ന് ഞാൻ കരുതിയില്ല. വിളി ഒരുപാട് വന്നു. സോ മെനി കോൾസ്, ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഈ കോൾ വരുന്നൊന്നും അല്ല പ്രധാനം, വ്യാഴാഴ്ച ഭീകരനിങ് വരും, റേറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് പറയാം നമ്മുടെ സീരിയലിന്റെ ഭാവി. ചാനലുകാരതേ നോക്കൂ, റേറ്റിംഗ് ഇല്ലെങ്കിൽ നല്ല മുഖമൊക്കെ കൊള്ളാതാവൂ, അത് ഞാൻ പറഞ്ഞേക്കാം. അത് കാര്യാക്കണ്ട, അത് വിട്. നന്നായിട്ടുണ്ട്. ഹലോ സാർ, എനിക്ക് ചില സജഷൻസ് ഉണ്ട്. എന്റെ ലക്ഷക്കണക്കിന് ആരാധന. പലവട്ടം പറഞ്ഞിട്ടുണ്ട്,
കണ്ട് കണ്ട് മടുത്ത മുഖമെന്ന് പറഞ്ഞ് പ്രേക്ഷകർ തള്ളി വീട്ടിലിരുത്തിയ നിന്നെ നീ വന്നല്ല കൈയും കാലും പിടിച്ചിട്ടാണ് ഞാൻ നിനക്ക് ഒരു ചാൻസ് തന്നത്. അതുകൊണ്ട് സജഷൻസ് ഒന്നും വേണ്ട കേട്ടാ. ശരി സാർ. അതെ ചേട്ടാ, ചേട്ടൻ എനിക്കൊപ്പം നിൽക്കുമ്പോ കുറച്ചുകൂടി ഇളകിയ സാർ, ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് വരാം. അപ്പോഴേക്കും പറ്റുവാണെങ്കിൽ ചേട്ടന് സിറ്റുവേഷൻസ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. സമയത്ത് അരി പറക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്ലീസ് കീപ് ഇറ്റ്. എന്റെ സാരി പിടിക്കണോ? സോറി കണ്ടില്ല. അതായത് ഈ സീൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സിറ്റുവേഷൻ ആരോട് പറയാൻ? എനിക്ക് പിന്നെ മനസ്സിലാവും കഷ്ടം അഭിനയിക്കാറെങ്കിലും നായക നയന സൂപ്പർ. ദീപക്ക എന്താ മാഡം? ഇതൊന്ന് എൻട്രി ചെയ്തേക്കണേ. ഇത് മുഴുവൻ ശരി മാഡം. എന്താ സാറേ, ഇപ്പൊ ജോലി ചെയ്യാനൊന്നും പഴയ ഉഷാറ് കാണുന്നില്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ അഴിമതി കാണിച്ചിട്ട് നീ തിരിച്ചു കയറിയതിന്റെ ഒരു കുത്തലുണ്ട്. ആ അഴിമതി നടത്തിയത് ആരാണെന്നൊക്കെ സാവകാശം എല്ലാവരും അറിയും. അറിയും. സുഭാഷ് സാർ വരുന്നു. ജയിലിലേക്ക് പോകുന്ന കരുതിയവരൊക്കെ തിരിച്ചു വരുവ. എന്താടോ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. ഗാന്ധാരിയമ്മ കേസ് പിൻവലിച്ചെങ്കിലും എന്നെ തിരിച്ചെടുക്കുമെന്ന് കരുതിയില്ലല്ലേ. ഞാൻ തറപ്പിച്ച് പറഞ്ഞിരുന്നു സാറിനെ തിരികെ കൊണ്ടുവരണമെന്ന്. സാറ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. പിന്നെന്തിനു പുറത്തു നിൽക്കണം? കേസ് പിൻവലിച്ച ശേഷം അകത്തേക്ക് കയറ്റില്ലെങ്കിൽ അതുകൊണ്ട് മെച്ചമുണ്ടാകുന്നതും തടിച്ചു വീർക്കുന്നതും മറ്റു പലരും ആയിരിക്കും. കമ്പനിയെ ബോധ്യപ്പെടുത്താൻ കുറച്ചു നാൾ അഴിമതി ഇല്ലാതെ പോവും, പിന്നെ എല്ലാം പഴയ പഴി തന്നെ ആയിരിക്കും. കട്ടാലും കള്ളന്മാരെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഗാന്ധാരിയമ്മയ്ക്കും കാവേരി മേടത്തിനും. ഇനി ഒരു രൂപയുടെ അഴിമതി ഞങ്ങൾ അനുവദിച്ചിരില്ല. ചെയ്യുന്ന ജോലിക്ക് ശമ്പളം മേടിച്ചിട്ട് പൊക്കോണം. അതിനപ്പുറം വേലത്തിറങ്ങളൊന്നും വേണ്ട. ഞാൻ എന്തോ തെറ്റിയെന്നുള്ള രീതിയിലാണല്ലോ സാർ സംസാരിക്കുന്നത്. സാറിന്റേത് വെറും വാക്കല്ല, മാസാമാസം ലക്ഷങ്ങളാ കമ്പനിക്ക് നഷ്ടം ഉണ്ടാവുന്നേ. ഇതൊക്കെ ആരുടെങ്കിലും കീശയിലേക്ക് പോയല്ലേ പറ്റൂ. എടോ ജീവിതത്തിലെ അനുഭവിക്കാത്തതൊക്കെ കിട്ടി. വീട്ടുകാരുടെ അയൽക്കാരുടെ മുമ്പിൽ വെച്ചായിരുന്നു അറസ്റ്റ്. ലോക്കപ്പ് കിടന്നു, പോലീസുകാരുടെ കയ്യിൽ നിന്ന് തല്ലു കിട്ടി. അതിലും വേദനിച്ചോ ഇത്രനാളും വിശ്വസിച്ചിരുന്ന ഗാന്ധാരി അമ്മ തള്ളി പറഞ്ഞപ്പോ. സ്വന്തം നേട്ടത്തിന് വേണ്ടി ഒരു രൂപ പോലും ഞാൻ ഈ കമ്പനിയിൽ നിന്ന് എടുത്തിട്ടില്ല. അങ്ങനെയുള്ള എന്നെയാണ് എല്ലാവരുടെ മുന്നിൽ ക്രിമിനലാക്കി മാറ്റിയത്. കേട്ടോ രഘുന, ആ ഗൗഡ സാറുണ്ടല്ലോ ഗാന്ധാരിയമ്മയോട് പറഞ്ഞോ എന്റെ ഇവിടുത്തെ പോസ്റ്റ് നിലനിർത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഇതിലും നല്ല ജോലി എനിക്ക് തരുമെന്ന്. രഘുനയുടെ വാക്കുകൾ ഗാന്ധാരിയമ്മയുടെ വാക്കുകളേക്കാൾ വിശ്വാസമാ അദ്ദേഹത്തിന്. അത് അദ്ദേഹം ഗാന്ധാരിയമ്മയുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. ഇനി ഞാൻ എന്റെ കസേരയില് ആത്മവിശ്വാസത്തോടെ ഉറച്ചൊന്നിരുന്നോട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗാന്ധാരിയമ്മ ജോയിൻ ചെയ്തോളാം പറഞ്ഞു. അതൊരു വിജയമായി ആഘോഷിക്കണ്ട, താനും ഇവളും ഒന്നും. ചെയ്യുന്ന ജോലിക്കുള്ള നേട്ടത്തിനപ്പുറം കൊതിക്കുന്നവരെയൊക്കെ മൂക്കുകയറിട്ട് നിർത്തും. ഞാനിവിടെ ഉള്ളപ്പോ അതിന് തർക്കമൊന്നും വേണ്ട. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ വേണമെന്നാ എന്റെയും അഭിപ്രായം. മാഡം ഇവിടേക്ക് വരുന്നതിന് മുമ്പും ആ രീതിയിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. എനിക്ക് കാര്യം പിടികിട്ടോ. ഇതുവരെ തന്റെ കൺട്രോളിലായിരുന്നല്ലോ ഈ ഓഫീസ്. ഗാന്ധാരി അമ്മയും കാവേരിയും ഒക്കെ വിരുന്നുകാരായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നവർ. എന്റെ നിയമനത്തോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അതോടെ ചിലരുടെയൊക്കെ മനസ്സ് ചൂടുപിടിച്ചു. അപ്പൊ പിന്നെ ഞാൻ വന്നപ്പോ അഴിമതി കൂടിയെന്ന് തെളിയിക്കണം, തനിക്കും തനിക്കൊപ്പം നിൽക്കുന്നവർക്കും. അതിനുവേണ്ടി കളിച്ച നാടകങ്ങളായതൊക്കെ. ആയിക്കോട്ടെ,
ഇവിടെ ഞങ്ങളെ നിയമിച്ചത് എന്തിനാണെന്ന വ്യക്തമായ ബോധമുണ്ട്. സ്വന്തം കടമകളെക്കുറിച്ചും അറിയാം. അതിനനുസരിച്ച് മുന്നോട്ട് പോകൂ. എൻ്റെ കൈകൾ ശുദ്ധമാണ്. അത് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് വരെ അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. ശീലിച്ചതൊന്നും മാറ്റാൻ പറ്റില്ലടോ. ഗാന്ധാരി അമ്മയ്ക്ക് പറ്റിയ അബദ്ധം. ഇതിന് ഞാൻ അങ്ങനെയാ കാണുന്നത്. മോളെ, അവരാരുടെ താല്പര്യം സംരക്ഷിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല. കമ്പനിയുടെ താല്പര്യം തന്നെയാ. ഇവിടേക്ക് തിരിച്ചു കയറിയെന്ന് കരുതി. കൂടുതൽ ഭരണമൊന്നും വേണ്ട. നിങ്ങളുടെ ഈ തിരിച്ചുവരവ് എന്റെയും അമ്മയുടെയും തീരുമാനമല്ല. ഞങ്ങൾ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഗൗഡാങ്കളുടെ തീരുമാനം മാത്രമാണ്. അതുകൊണ്ട് എന്തും പറയാനും ചെയ്യാന്നൊന്നും കരുതരുത്. രഹന വിഷമിക്കണ്ട, ഇതൊക്കെ മാറി മറിയും. സത്യം എന്നായാലും ജയിക്കും. പിണങ്ങിയോ? ഞാൻ പിണങ്ങിയാലെന്ത്, ഇണങ്ങിയാലെന്ത്? നല്ലതിനു വേണ്ടി നിലകൊണ്ടാലും അതൊന്നും ചിലർക്ക് മനസ്സിലാവില്ലല്ലോ. ചൂടാവല്ല സാറേ. സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. വിഷമം മനസ്സിലാവുമായിരുന്നെങ്കിൽ ഇങ്ങനെ മണ്ടൻ തീരുമാനമെടുക്കില്ലായിരുന്നു. ഗൗഡാങ്കള് ഞങ്ങൾക്ക് അത്രയും അടുപ്പമുള്ള ആളാ. അദ്ദേഹം പറയുന്നത് അമ്മ അതേപടി അനുസരിക്കും. അതുകൊണ്ട് കമ്പനിക്ക് എന്താണ് നേട്ടം കാവേരി? വീണ്ടും നഷ്ടങ്ങൾക്ക് പുറത്ത് നഷ്ടങ്ങൾ മാത്രം, അല്ലാതെ എന്ത് മെച്ചമാണുള്ളത്? തൽക്കാലം ശക്തിയുടെ ഒരു വിഷയമാക്കി എടുക്കരുത്. ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ജി എം ആയിട്ടിരിക്കുന്ന സ്ഥാപനം താഴേക്ക് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ജി എമ്മിൻ്റെ കസേര മാത്രമല്ല, ഇവിടെയുള്ള എൻ്റെ ജീവിതവും വേണ്ടാന്ന് വയ്ക്കും. ഞാൻ എൻ്റെ പാട്ടിന് പോകും കാവേരി. പോവോ? അങ്ങനെ ശക്തിയുടെ പോകാൻ പറ്റുമോ? ആ കൈയൊന്ന് തന്നേ. എന്തിനാ? താന്ന് സാറോ? എന്താ സാർ? വെറുതെ മാഡത്തെ ഒന്ന് കാണാൻ വന്നാ. എന്നാ നിങ്ങൾ സംസാരിക്കേ. ഓ, വലിയ ഉപകാരം. അല്ല, മാഡത്തിന്റെ കൈ ആ പെണ്ണ് ചുംബിക്കുന്നൊക്കെ കണ്ടു. അയ്യോ, പാവം കുട്ടിയാ. എന്റെ വലിയ ഇഷ്ടാ. എന്റെ അനിയത്തി പോലെയാ കാവേരി മോള്. അതിൽ അത്ഭുതമില്ല. ആരായാലും മാഡത്തെ പെട്ടെന്ന് അങ്ങ് ഇഷ്ടപ്പെട്ടു പോവും. എനിക്കും സ്റ്റേഷനിലിരുന്നപ്പോ മാഡത്തെ കാണണം തോന്നിയത് അതുകൊണ്ടാ. എന്തോ ഒരു പോസിറ്റീവ് എനർജി, കണ്ടു മറന്നു പോലൊരു തോന്നല്. മറന്നാ മതി, ഓർക്കണ്ടട നായേ. മാഡം എന്താ ആലോചിക്കുന്നേ? ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് സാർ പരുക്കനാണെന്ന് തോന്നും. എന്നാ ശുദ്ധനാണെന്ന് ആദ്യ കൂടിക്കാഴ്ച തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടായോ? വരാതിരിക്കുന്നതല്ലേ ബുദ്ധിമുട്ട്. സമയം കിട്ടുമ്പോ ഞാൻ സാറിനെ വിളിക്കാം. നമുക്ക് ഏതെങ്കിലും സ്വസ്ഥമായ സ്ഥലത്തിരുന്ന് ഒരുപാട് സംസാരിക്കാം. ആയിക്കോട്ടെ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. കാണണം തോന്നി, കണ്ടു. ഏതു നേരത്തും ധൈര്യത്തോടെ കടന്നു വരാലോ അല്ലേ? ഉറപ്പായിട്ടും. അത് മതി, അത്രയും മതി. എന്നാ പിന്നെ ആയിക്കോട്ടെ, കാണാം. ഓ, അവന്റെ അമ്മുമ്മടം അലവലാതി. നാരായണേട്ടൻ പറഞ്ഞത് ശരിയാ. ഇന്നലെ കയറി വന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ നാരായണേട്ടന്റെ വാക്കുകൾ
കേൾക്കാതിരുന്നൂടാ. മോളുടെ അച്ഛന്റെ ആത്മാവ് പോലും അത് പൊറുക്കില്ല. രഹനയുടെ കാര്യം മാത്രല്ല അമ്മേ, ആ കുറുപ്പെങ്കിലും തിരിച്ചു കയറിയതും ശക്തിയേട്ടന് മുഖത്ത് അടിയേറ്റതുപോലെയായി. മറ്റുള്ളവരുടെ മുന്നില് ശക്തിയേട്ടൻ കൊച്ചായി പോയി. നാരായണേട്ടൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ അവസ്ഥയൊക്കെ ഉണ്ടാവില്ലേ? മോളുടെ അച്ഛൻ പോലും ധിക്കരിക്കാത്ത ആളാ, അത് ഓർമ്മ വേണം. എനിക്കറിയാം മോളുടെ മനസ്സിലിപ്പോ എന്തൊക്കെയാണെന്ന്. ശക്തിയെ മോൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അടുത്തുവല്ലേ? അതിൽ ഞാൻ തെറ്റു പറയുന്നില്ല. ആരോടും പെട്ടെന്ന് അടുക്കുന്ന കൂട്ടത്തിലല്ല മോള്. പിന്നെ അടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണവും കാണും. അതെന്താണെന്ന് എനിക്കറിയാം. ശക്തിയെപ്പോലെ നല്ല പെരുമാറ്റവും ബുദ്ധിയുമുള്ള ഒരാണിനെ ഏത് പെൺകുട്ടിയും ഇഷ്ടപ്പെടും. എന്നുവെച്ച് അവർക്ക് വേണ്ടി നമ്മളെ സ്നേഹിച്ചവരെയും സഹായിച്ചവരെയും വെറുപ്പിക്കാൻ പാടില്ല. അമ്മ എന്താ ഈ പറയുന്നത്? കുറുപ്പങ്ങളുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെടുത്തതാണ്. അങ്ങനെ തെളിവോടെ പിടിച്ചെടുത്ത ഒരാളെ തിരിച്ചെടുക്കുമ്പോ കള്ളത്തരം കണ്ടുപിടിച്ചയാൾക്ക് അത് വിഷമാവില്ലേ? അല്ല മോളെ, കുറുപ്പിനെ കമ്പനി ഏൽപ്പിച്ച ശേഷം കമ്പനി രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. അറിയാലോ, മോളുടെ അച്ഛന്റെയും വിശ്വസ്തനായിരുന്നു അയാള്. ഇപ്പൊ രണ്ടോ മൂന്നോ വർഷമായിട്ടാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തു തുടങ്ങിയത്. മനുഷ്യൻ അത്യാഗ്രഹം വരുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അമ്മേ. കുട്ടികളൊക്കെ വളരുമ്പോ ആവശ്യങ്ങൾ ഒരുപാടാവും. ആ സമയത്താണ് പലർക്കും പലതും ചെയ്യാൻ തോന്നുന്നത്. അതും ശരിയാണ്. നമുക്ക് നോക്കാം ഇനി അങ്ങോട്ട് എങ്ങനെ പോകുമെന്ന്. നോക്കാനൊന്നുമില്ല, കമ്പനിയെ വഞ്ചിച്ചവരെ തിരിച്ചെടുത്തു കഴിഞ്ഞു. ഇനി ജി എം ആയ ശക്തിയേട്ടന് അവരൊരു വിലയും കൊടുക്കത്തില്ല. നാരായണേട്ടൻ പറയുന്ന പോലെ കുറുപ്പിനെ ആരെങ്കിലും ട്രാപ്പിലാക്കിയതാണെങ്കിലോ? പണം അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അയാളെ കുടുക്കിയതാണെങ്കിലോ? ആര് കുടിക്കുന്ന അമ്മ പറയുന്നത്? ശക്തിയേട്ടനോ? എന്ന് ഞാൻ പറയുന്നില്ല. കമ്പനിയിലെ ക്യാഷറും സൈറ്റ് എഞ്ചിനീയറും ഒക്കെ സംശയത്തിന്റെ നിഴലിലാണല്ലോ. അമ്മേ, ഗൗഡ അങ്കിളിനോടുള്ള കടപ്പാടും സ്നേഹവും എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് രഹനയെ തിരിച്ചെടുത്തതില് കുഴപ്പമൊന്നും കാണുന്നില്ല. പോട്ടെ, അവളൊരു പെൺകുട്ടിയാണെന്ന് കരുതാം. അവളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. എന്നാൽ അതുപോലെയല്ല കുറുപ്പങ്കിളിന്റെ കാര്യം. അയാൾ ക്രൂക്കഡാണെങ്കിൽ അത് കമ്പനിക്ക് ദോഷമായിട്ടേ വരൂ. ശക്തിയേട്ടൻ ജി എം ആയി കയറിയതിന് ശേഷം കമ്പനിക്ക് ലോസ് കൂടി. അതിന്റെ കാരണം എന്താ? ശക്തിയേട്ടൻ ജി എം ആയി കയറിയതിന് ശേഷം കമ്പനിക്ക് ലോസ് കൂടി. അതിന്റെ കാരണം എന്താ? നമ്മൾ കഴിഞ്ഞ പിന്നെ കുറുപ്പങ്കിളായിരുന്നു അവിടെയെല്ലാം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ശക്തിയേട്ടൻ അവിടെ എത്തുന്നത്. സ്വാഭാവികമായും പുതിയ ജി എമ്മിനെ താറടിച്ചു കാണിക്കാൻ സ്വാർത്ഥതയുള്ളവര് നഷ്ടങ്ങൾ വരുത്തിവെക്കും. അതാണ് ഇവിടെയും കണ്ടത്. അതുകൊണ്ടാണ് ശക്തിയേട്ടൻ പലപ്പോഴും പറഞ്ഞത് നമ്മൾ സംശയിക്കുന്നവരല്ല യഥാർത്ഥ പ്രതികളെന്ന്. എന്തായാലും ശരി, ഇനി ഇത്തിരി നഷ്ടങ്ങൾ വന്നാലും നാരായണേട്ടന്റെ വാക്കുകൾ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അമ്മ കേട്ടോ, അതിന്റെ പേരില് ശക്തിയേട്ടൻ ജി എമ്മിന്റെ കസേര ഒഴിയരുത്. ഇവിടെ നിന്നും പോവരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. പെൺകുട്ടികളെ വലവീശി പിടിക്കുന്ന ഒരുത്തന്റെ ചതിയിൽ സാറിന്റെ ഭാര്യ വീണു. അത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. മാഡം ഒന്ന് ആലോചിച്ച് നോക്ക്, അവൾ അവളുടെ ബന്ധുക്കളെ കൊണ്ട് എനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ശരിയാക്കിയതാ. അവനാണെങ്കിൽ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടെന്ന് അറിയുകയും ചെയ്തു ഞാൻ. അത് തെറ്റായ ഒരു ധാരണ ആയിക്കൂടെ? അല്ല മാഡം, എന്റെ ബലമായ വിശ്വാസം അവൻ ഇവിടെ എവിടെയോ തന്നെ ഉണ്ടെന്നാ.
അല്ലെങ്കിൽ എന്റെ ഭാര്യ ഇത്രത്തോളം ഇവിടേക്ക് വരാൻ താല്പര്യം കാട്ടില്ലായിരുന്നു. ഇനി ഞാൻ എന്താ വേണ്ടത്? എന്നെ ഇങ്ങനെ വഞ്ചിക്കുന്ന ഭാര്യയെ ഞാൻ എന്ത് ചെയ്യണം? ചതിക്ക് ചതി, അതാണ് വേണ്ടത്. എങ്ങനെ? സാറും പ്രണയിക്കണം ഒരു പെണ്ണിനെ. അത് ഇനി എന്റെ ഈ പ്രായത്തില്? ഇതൊക്കെ ഒരു പ്രായമാണോ സർ? സാറിന്റെ പരുക്കം മുഖമാണെങ്കിലും പൗരുഷം ആവശ്യത്തിലധികമുണ്ട്. ആണിന്റെ സൗന്ദര്യത്തെക്കാളും പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്നത് അവരുടെ പൗരുഷം തന്നെയാ. സത്യം പറഞ്ഞ നമ്മുടെ ആദ്യത്തെ കൂടിക്കാഴ്ച ഉണ്ടല്ലോ, ഫസ്റ്റ് മീറ്റിംഗ്, അപ്പൊ തന്നെ സാറിന്റെ മുഖം എന്റെ ഉള്ളിൽ അങ്ങ് പതിഞ്ഞു. മാഡം, വെറുതെ തമാശക്ക്. ഞാനൊരു റെപ്യൂട്ടഡ് കമ്പനിയുടെ ജി എം ആണ്. എന്നെ പോലൊരു സ്ത്രീ സാറിനെ പോലൊരു പുരുഷന്റെ മുഖത്ത് നോക്കി കള്ളം പറയേണ്ട കാര്യമില്ല. ഇവർ രണ്ടും അനിവാര്യമായ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ അവിടേക്ക് കടന്നു വരുന്നു ചില സ്നേഹ കാഴ്ചകൾ. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ടൊരച്ഛൻ ഈ മകൾക്കായി ഹൃദയം നൽകുമ്പോൾ ആ ഹൃദയത്തിനുടമയായി ഇനി ഇവളും. ത്രിസന്ധിയിൽ നിലവിളക്കായി തിങ്കളാഴ്ച മുതൽ ഭാര്യ വൈകുന്നേരം 6:30.